സോ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 ബിടെക് ബാച്ചിലർ വിദ്യാർത്ഥികൾക്കും KTU ന്യൂ സ്കീമിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോ കാണുന്നതോടൊപ്പം KTU ലെക്ചേഴ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തായി കാണുന്ന ബെല്ലൈക്കോൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. അതുവഴി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കോഴ്സ് റിലേറ്റഡ് വീഡിയോസിൻ്റെയും അതുപോലെ KTU റിലേറ്റഡ് ജനറൽ വീഡിയോസിൻ്റെയും അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. KTU ന്യൂ സ്കീം നമ്പർ 1, പാസ് മാർക്ക്. എൻഡ് എക്സാം പാസ്സാകുന്നതിനുള്ള 45% മാർക്ക്. 2019 ബിടെക് ബാച്ച് മുതൽ ഇനി 40% ആണ്. ഇത് തീർച്ചയായും ബിടെക് വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്വാസമാണ്. KTU ന്യൂ സ്കീം നമ്പർ 2, ഇൻ്റേണൽ മാർക്സ്. വിദ്യാർത്ഥികളുടെ 2 ഇൻ്റേണൽ എക്സാമിൻ്റെയും പിന്നെ അസൈൻമെൻറ്റ്സിൻ്റെയും ബേസിലിടുന്ന ഇൻ്റേണൽ മാർക്കിൽ 45% അഥവാ 50-ൽ 22.5 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. ഇനി മുതൽ ഇൻ്റേണൽ മാർക്സ് നിലവിലുണ്ടാകും. എന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് 45% ആണെങ്കിലും അല്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാം. KTU ന്യൂ സ്കീം നമ്പർ 3, നമ്പർ ഓഫ് മൊഡ്യൂൾസ്. ഇതുവരെ ഒരു ബിടെക് വിദ്യാർത്ഥിക്ക് ഓരോ സെമസ്റ്ററിലും 6 കോഴ്സും ഒരു കോഴ്സിൽ 6 മൊഡ്യൂൾസും ഉണ്ടായിരുന്നു. അതായത് 6 × 6 = 36 മൊഡ്യൂൾസ് പെർ സെമസ്റ്റർ. ഇനി മുതൽ ഒരു കോഴ്സിൽ 5 മൊഡ്യൂൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് 6 × 5 = 30 മൊഡ്യൂൾസ്. അങ്ങനെ ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് 6 മൊഡ്യൂൾസ് കുറച്ച് പഠിച്ചാൽ മതി. KTU ന്യൂ സ്കീം നമ്പർ 4, മിനിമം ക്രെഡിറ്റ്. ഇതുവരെ ബിടെക് പഠനം പൂർത്തിയാക്കണമെങ്കിൽ കുറഞ്ഞത് 182 ക്രെഡിറ്റ് വേണമായിരുന്നു. ഇനി മുതൽ അത് 162 ക്രെഡിറ്റ് മതി. അതായത് മിനിമം ക്രെഡിറ്റ് കുറച്ചു. ബിടെക് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. KTU ന്യൂ സ്കീം നമ്പർ 5, ലാബ് എക്സാം. ഇതുവരെ ലാബ് എക്സാം പേപ്പർ ഇട്ടിരുന്നത് ലാബ് റിലേറ്റഡ് സ്റ്റാഫ് ആയിരുന്നു. ഇനി മുതൽ യൂണിവേഴ്സിറ്റിയാണ് ലാബ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. പേപ്പറിൻ്റെ വാലുവേഷനും യൂണിവേഴ്സിറ്റി ആയിരിക്കുമോ എന്നതിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല. KTU ന്യൂ സ്കീം നമ്പർ 6, മിനിമം അറ്റൻഡൻസ്. അറ്റൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസിൽ KTU മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ല. 75% മിനിമം അറ്റൻഡൻസ് ഉണ്ടായാൽ മാത്രമേ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. 60% അറ്റൻഡൻസിന് മുകളിൽ ഉണ്ടായാലേ കണ്ടൊണേഷൻ അഥവാ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കണ്ടൊണേഷൻ എന്നും അതിൻ്റെ പ്രൊസീജിയറിനെ പറ്റിയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിലെ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോവിൻ്റെ സ്ക്രീനിൽ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന വൈറ്റ് ബോക്സ് വിത്ത് സിമ്പിൾ ഐ, അതാണ് ഒരു യൂട്യൂബ് വീഡിയോയിലെ കാർഡ്. കണ്ടൊണേഷനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരെല്ലാം ആ കാർഡ് യൂസ് ചെയ്യുക. KTU ന്യൂസ് കീ നമ്പർ 7, ഓണേഴ്സ് ഡിഗ്രി. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 4th സെമസ്റ്റർ മുതൽ ഓണേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. ഓണേഴ്സ് ഡിഗ്രി ലഭിക്കാൻ 5 കാര്യങ്ങൾ വേണം. 1, 3 ക്രെഡിറ്റിൻ്റെ 4 എക്സ്ട്രാ കോഴ്സ്, അതായത് 3×4 = 12 ക്രെഡിറ്റ്. 2, 4 ക്രെഡിറ്റിൻ്റെ 2 NPTEL ഓൺലൈൻ കോഴ്സ്, അതായത് 20 ക്രെഡിറ്റ്, നേരത്തെ 12 ഇപ്പോഴത്തെ 8. 3, ബിടെക് പാസ്സാവാൻ മിനിമം വേണ്ടത് 162 ക്രെഡിറ്റ് ആണ്. അതേ പ്ലസ് ഈ എക്സ്ട്രാ 20 ക്രെഡിറ്റ്. സോ ടോട്ടലി 182 മിനിമം ക്രെഡിറ്റ് ഉണ്ടായാലാണ് ഓണേഴ്സ് ഡിഗ്രി കിട്ടുള്ളൂ. 4, 8 സെമസ്റ്ററിനുള്ളിൽ തന്നെ ബിടെക് പഠനം പൂർത്തിയാക്കിയിരിക്കണം. 5, 8th സെമസ്റ്ററിൻ്റെ എൻഡിൽ മിനിമം 8.5 CGPA വേണം. സോ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ അൺടിൽ ദി എൻഡ്. KTU ബിടെക് വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് KTU ലെക്ചേഴ്സ്. KTU കോഴ്സ് സബ്ജക്ട്സിൻ്റെയും KTU റിലേറ്റഡ് ജനറൽ ടോപ്പിക്സിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും.
എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വരാം. താങ്ക് യു.